ക്യൂജിസ് ഉപയോഗിച്ച് ചെയ്യുവാനുള്ള ഒരു ചോദ്യം പരിശോധിക്കുക. ചരിത്ര പ്രസിദ്ധങ്ങളായ കെട്ടിടങ്ങളുടെയും സ്ഥലങ്ങളുടെയും വിവരങ്ങൾ രേഖപ്പെടുത്താൻ തയ്യാറാക്കിയ വിഭവ ഭൂപടത്തിന്റെ മാതൃക പഞ്ചായത്ത് _map.qgis എന്ന പേരിൽ ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിൽ ലഭ്യമാണ്. ഈ ഭൂപടം ക്യൂജിസ് സോഫ്റ്റ്വെയറിൽ തുറന്ന് താഴെ നൽകിയ പ്രവർത്തനങ്ങൾ ചെയ്യുക. ഒന്നാമത്തെ പ്രവർത്തനം ഹിസ്റ്റോറിക്കൽ ലെയറിനെ ഭൂപടത്തിൽ പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ്. നമുക്കതൊന്ന് ചെയ്തു നോക്കാം. അതിനുവേണ്ടി ആദ്യമായിട്ട് ക്യൂജിസ് സോഫ്റ്റ്വെയർ തുറക്കേണ്ടതുണ്ട്. ആപ്ലിക്കേഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സയൻസ് എന്നതിനു നേരെ ക്വാണ്ടം GIS എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഇത് ക്ലോസ് ചെയ്യുന്നു. ഇനി ഫയൽ തുറക്കുന്നു. ഫയൽ തുറക്കുന്നതിന് വേണ്ടി പ്രോജക്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. പറഞ്ഞ ഫയൽ പഞ്ചായത്ത് _map.qgis എന്നത് ഇവിടെ കാണുന്നുണ്ട്. അത് തുറക്കുന്നു. ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കാം, അതല്ലെങ്കിൽ ഇവിടെ കാണുന്ന ഓപ്പൺ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ഇപ്പോൾ ഓപ്പൺ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. പഞ്ചായത്ത് മാപ്പ് തുറന്നു വന്നു കഴിഞ്ഞു. ഇനി ചോദ്യത്തിലെ ആദ്യത്തെ പ്രവർത്തനമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഹിസ്റ്റോറിക്കൽ ലെയറിനെ പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ്. ഇവിടെ ലെയർ പാലറ്റ് ഇതാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാവുന്നതാണ്. നമുക്ക് വേണ്ടത് ലെയർ പാലറ്റ് ആണ്. ഇവിടെ ലെയർ പാലറ്റ് കാണാൻ കഴിയും. ഇനി ഇതില് ഹിസ്റ്റോറിക്കൽ ലെയറിനെ പ്രദർശിപ്പിക്കുവാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹിസ്റ്റോറിക്കൽ ലെയറിനെ പ്രദർശിപ്പിക്കണമെങ്കിൽ ഹിസ്റ്റോറിക്കൽ ലെയറിന്റെ ഇടതുഭാഗത്ത് കാണുന്ന ഈ ചതുരം പോലുള്ള ബോക്സിൽ ടിക്ക് മാർക്ക് ഇടണം. അവിടെ ടിക്ക് മാർക്ക് ഇടുന്നു. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ലെയർ പ്രദർശിപ്പിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത കാര്യം ഭൂപടം ന്യൂ പ്രിന്റ് കമ്പോസറിലേക്ക് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ന്യൂ പ്രിന്റ് കമ്പോസറിലേക്ക് ഭൂപടം ഉൾപ്പെടുത്തുന്നത്? ഇവിടെ ശ്രദ്ധിക്കുക. ന്യൂ പ്രിന്റ് കമ്പോസർ എന്ന ഈ ഐക്കണിൽ ആദ്യം ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇതിനൊരു പേര് കൊടുക്കുന്നു. പരീക്ഷയായതുകൊണ്ട് രജിസ്റ്റർ നമ്പർ തന്നെ പേര് കൊടുക്കുന്നു. ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇതിൽ ഭൂപടം പ്രദർശിപ്പിക്കുന്നതിന് ഇവിടെ ഇടതുഭാഗത്ത് കാണുന്ന ടൂൾ ബോക്സിൽ നിന്നും ആഡ് ന്യൂ മാപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏതു ഭാഗത്താണ് ഭൂപടം പ്രദർശിപ്പിക്കേണ്ടത് ആ ഭാഗം ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ അവിടെ ഭൂപടം പ്രത്യക്ഷമായി കഴിഞ്ഞു. ഇനി അടുത്ത കാര്യം പരിശോധിക്കുക. ആദ്യത്തെ കാര്യം ഹിസ്റ്റോറിക്കൽ ലെയറിനെ പ്രദർശിപ്പിക്കലായിരുന്നു. അത് പ്രദർശിപ്പിച്ചു കഴിഞ്ഞു. പിന്നീട് ന്യൂ പ്രിന്റ് കമ്പോസറിലേക്ക് ഉൾപ്പെടുത്തി കഴിഞ്ഞു. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ചെയ്തു കഴിഞ്ഞു. ഇനി അടുത്ത കാര്യം അനുയോജ്യമായ ലേബൽ, ലെജൻഡ് എന്നിവ ഭൂപടത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടി എന്താണ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഇനി ഇവിടെയുള്ള ടൂൾ ബോക്സിൽ തന്നെ ആഡ് ന്യൂ ലേബൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ലേബൽ കൊടുക്കുവാൻ വേണ്ടി അവിടെ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു. ഇപ്പോൾ ലേബലിന് ക്യൂജിസ് എന്നാണ് പേര് കാണുന്നത്. പേര് മാറ്റണമെങ്കിൽ ഇവിടെ ഐറ്റം പ്രോപ്പർട്ടീസ് എന്ന ടാബ് കാണാം. ഇവിടെ മൂന്ന് ടാബുകളുണ്ട്. അതിൽ ഐറ്റം പ്രോപ്പർട്ടീസ് എന്ന ടാബ് എടുക്കുക. ക്യൂജിസ് എന്നുള്ള പേര് മാറ്റിയിട്ട് നമുക്ക് ആവശ്യമുള്ള പേര് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ പഞ്ചായത്ത് മാപ്പ് എന്ന് തന്നെ കൊടുക്കുന്നു. ഇനി രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു. ഇതിന് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഫോർമാറ്റിംഗുകൾ നടത്താവുന്നതാണ്. അതിനുള്ള ഓപ്ഷനുകൾ ഇവിടെയുണ്ട്. ഫോണ്ട് കളർ ബ്ലാക്ക് എന്നുള്ളത് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. അതുപോലെ ഫോണ്ടിന്റെ പ്രത്യേകതകൾ മാറ്റണമെങ്കിൽ ഇവിടെ കാണുന്ന ഫോണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഫോണ്ട് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്തു. ഫോണ്ട് സൈസ് കൂട്ടണമെങ്കിൽ ഇവിടെ നിന്ന് സൈസ് തിരഞ്ഞെടുക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ കൊടുത്ത ലേബൽ ഇപ്പോൾ ഇവിടെ പ്രത്യക്ഷമായി കഴിഞ്ഞു. ഇനി രണ്ട് കാര്യങ്ങൾ കൂടി ചെയ്യുവാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനൊരു ലെജൻഡ് ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട്. ലെജൻഡ് ചേർക്കുന്നതിന് ഇവിടെ ടൂൾ ബോക്സിൽ തന്നെ ഓപ്ഷൻ ഉണ്ട്. ആഡ് ന്യൂ ലേബൽ എന്ന രീതിയിൽ നമ്മൾ ലേബൽ ചേർത്തു. അതിന് തൊട്ട് താഴെയായിട്ട് ആഡ് ന്യൂ ലെജൻഡ് എന്ന് കാണാവുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം മുമ്പ് ചെയ്തതുപോലെ ഇവിടെ ലെജൻഡ് ചേർക്കുവാൻ വേണ്ടി ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്യുന്നു. നമുക്ക് ലെജൻഡ് എന്നുള്ള പേരും വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് അനുസരിച്ച് കൊടുക്കണം. ഇവിടെ പഞ്ചായത്ത് മാപ്പ് എന്ന് തന്നെ കൊടുക്കുന്നു. ഇവിടെ പേര് മാറ്റി കൊടുത്തു.
ഇനി അവസാനമായിട്ട് ചെയ്യുവാനുള്ള ഒരു സ്റ്റെപ്പ് കൂടി ബാക്കിയുണ്ട്. നമുക്ക് ചോദ്യം പരിശോധിക്കാം. പി എൻ ജി ഫോമാറ്റിലേക്ക് ഇതിനെ എക്സ്പോർട്ട് ചെയ്തിട്ട് രജിസ്റ്റർ നമ്പർ കൊടുത്ത് സേവ് ചെയ്യേണ്ടതുണ്ട്. എങ്ങനെയാണ് പി എൻ ജി ഫോമാറ്റിലേക്ക് ഇതിനെ എക്സ്പോർട്ട് ചെയ്യുന്നത്? എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ന്യൂ പ്രിന്റ് കമ്പോസർ വഴി നിർമ്മിച്ച ഭൂപടത്തെയാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത്. എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി കമ്പോസർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. എക്സ്പോർട്ട് ആസ് ഇമേജ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ പി എൻ ജി ഫോമാറ്റ് തന്നെയാണോ എന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ നിലവിൽ പി എൻ ജി ഫോമാറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് രജിസ്റ്റർ നമ്പർ കൊടുത്ത് സേവ് ചെയ്താൽ മതി. ഇവിടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു. അതിനുശേഷം ഹോമിലെ എക്സാം പത്തിലാണ് സേവ് ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പോൾ ഡെസ്ക്ടോപ്പ് ആണ് സെലക്ഷനായി കിടക്കുന്നത്. ഹോം സെലക്ട് ചെയ്യുന്നു. ഇതിൽ എക്സാം പത്ത് എന്ന ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. ഡബിൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. ഫയൽ സേവ് ചെയ്യുവാൻ വേണ്ടി ഇവിടെ സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു.